ഞങ്ങൾ നടന്ന് നടന്ന് പോത്തീസ് എത്തി. നമ്മുടെ സരവണ സ്റ്റോർസിൽ നിന്ന് സൂപ്പർ സ്റ്റോറിനെ കഴിച്ചു. അതെന്താന്ന് മനസ്സിലായില്ല. ഇത് ശരിയാണെങ്കിൽ പോത്തീസിന്റെ ഏറ്റവും ആദ്യത്തെ ഷോറൂം ഇതാണ്. ഇവിടെ തമിഴ്നാട്ടിലെ കോമ്പറ്റീഷൻ ആണുണ്ട്. ഏറ്റവും വലിയ ഷാൻഡിയറായിരുന്നു. നോക്കി ഇവര് ഏരി ഫുള്ള് ഇതെങ്ങനെ തീർക്കുന്ന എനിക്ക് മനസ്സിലാവും. ഓരോന്നേ സെറ്റ് ചെയ്തേക്കാണ്. ഒരു രക്ഷയില്ല. കോമ്പറ്റീഷൻ ആണുണ്ട്. ഏറ്റവും വലിയ ആരുടെയാണ്? എന്താണല്ലേ ഇത്? ഞങ്ങക്ക് തേർഡ് ഫ്ലോറില് ജെന്റ്സ്. തേർഡ് ഫ്ലോർ മോനുവിന് പറ്റിയ ട്രാക്ക് സൂട്ട്സ് കിട്ടുന്ന സ്ഥലം ഇതുപോലെയുള്ള പോത്തീസൊക്കെയാ. അപ്പൊ അവിടെ നിന്ന് ഞാൻ എണ്ണം മേടിച്ചട്ടാ. പുതിയ അറിവ് എനിക്ക് ഇവിടെ നിൽക്കട്ടാ. പോത്തീസിന്റെ ഏത് ഔട്ട്ലെറ്റിൽ നിന്ന് എന്ത് വാങ്ങിയാലും ഏത് ഔട്ട്ലെറ്റിൽ നിന്ന് എക്സ്ചേഞ്ച് ചെയ്യാം. നോക്കി ബോച്ചേ ബോച്ചേട ജ്വല്ലറി പോത്തീസിന് ഓപ്പോസിറ്റ് കോയമ്പത്തൂർ. നമ്മുടെ അവിടെ പോലെ നടുവിൽ ഓഫേഴ്സ് കൂടെ വെച്ചേക്കുന്നുണ്ടോ? പക്ഷെ നമ്മുടെ സ്റ്റോറി കാണാൻ മുട്ട ലുക്ക് അത് വെച്ചോക്കുണ്ടോ? ഇവരുടെ അറേഞ്ച്മെന്റ്സിന്റെ ഒരു വലിയ ഫാൻ ഉണ്ടോ ഞാൻ? ഞാനിട ബദാം മിക്സ് ഇതൊക്കെ 50% ഓഫ് ഉണ്ടോ? നടുവിലിരിക്കുന്ന ഓൾമോസ്റ്റ് എല്ലാ സാധനവും 50% ഓഫ് ആയിരിക്കും. ഏസ് അപ്പളം എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള സാധനം. സ്റ്റെയിൻലെസ് സ്റ്റീല് ഭരണി വെറൈറ്റീസ് ആണ്. ഞങ്ങൾ സ്ഥിരം മേടിക്കുന്ന ഒരു സാധനമാണ്. എനിക്ക് ഞാൻ ഒരു വെറൈറ്റി സാധനം കാണിച്ചു തരാം. നീ കാണാത്തൊരു സാധനം കാണിച്ചു തരട്ടെ. കപ്പലിൻ്റെ വെച്ചുള്ള ഓയില്, അത് ഇവിടുത്തെ ഒരു മെയിൻ സാധനം. ജെല്ലി ഓയിൽ കപ്പലിൻ്റെ വെച്ചുള്ള എന്താണ് എണ്ണ കുറേ ഉണ്ടാവും ഇവിടെ പല പല ബ്രാൻഡിൻ്റെ. ഇവിടെ വിളക്കെണ്ണ എന്ത് ലാഭമാണ് നമ്മുടെ നാട്ടിൽ ചോദിച്ച് നോക്കുമ്പോൾ? ഇവിടെ എന്ത് ലാഭമാണ് വിളക്കെണ്ണ? ഈ വിളക്കെണ്ണക്ക് ഇത്രയേ ഉള്ളൂ. നമ്മുടെ നാട്ടിൽ മുട്ട വിലയാണ്. ഞാൻ എപ്പോഴും മേടിക്കുന്നത് 200 രൂപ മുകളിലൊക്കെയാണ്. ഇത് ഫുള്ളൊന്നും കാണിച്ചു തരാൻ എനിക്ക് പറ്റൂല. എന്നാലും ഞാൻ മാക്സിമം കാണിച്ചു തരാം. കോയമ്പത്തൂർ വന്ന പോത്തീസ് സൂപ്പർ സ്റ്റോറിലും കയറി. റൈറ്റ് സൈഡില്, റൈറ്റ് സൈഡില്.